അങ്ങനെ ദേ രാവിലത്തെ ചായയിൽ നിന്ന് നമ്മുടെ ദിവസം തുടങ്ങി. ഇമ്മാനു വന്നിട്ടുണ്ട് കേട്ടോ, ഇന്ന് സൺഡേ ആണ്. അപ്പം ഇന്ന് കാറ്റിസം എക്സാമാണ് അവന്. അപ്പം ഞാൻ ദേ അവന് ടി വി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഗ്രീസ് കൂട്ടി എണീറ്റു. അപ്പോൾ ദേ നമ്മുടെ സ്റ്റീവ് ബേബിനെ രാവിലെ തന്നെ കളിപ്പിക്കുകയാണ് കേട്ടോ. അവൻ നേരത്തെ എണീറ്റായിരുന്നു. അവൻ ഉറങ്ങാൻ എനിക്ക് ഉറങ്ങാൻ എനിക്ക് ഒരു 7 മണി 8 മണി സമയത്തൊക്കെ നല്ല ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ദേ ഇമ്മാനു കളിപ്പിക്കണം നോക്കി ഗ്രേസ് ഉറക്കപ്പിച്ച് തന്നെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇമ്മാനു കളിപ്പിക്കണമ്പോൾ അവൾക്കും കളിപ്പിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. ഇനി ഇതേ ഗ്രേസിൻ്റെ മുടിയൊക്കെ കെട്ടി അവളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവളെ ഞാൻ ഇതേ കട്ടിൽമേന്ന് ഇറക്കാൻ പോവാട്ടാ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം ഇമ്മാന് വന്ന സന്തോഷത്തിലാണ് ഗ്രേസ് മമ്മി അടുക്കളയിൽ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. പണിക്കൊരാളുണ്ട് കേട്ടോ. പിന്നെ ബേബിക്ക് ഞാൻ രാവിലെ തൊട്ട് അമ്മി ടൈം കൊടുത്തേക്കുന്നതാണ്. രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ബേബീനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് രണ്ടുപേരും അവിടെ നിൽക്കണ്ട്. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. അപ്പം മമ്മി ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. പിന്നെ പണിക്കൊരു ചേട്ടനുണ്ട് കേട്ടോ നമ്മളിവിടെ ഫുൾ ക്ലീൻ ആക്കാനൊക്കെ പുറത്ത്. കാരണം മാമോദീസ് വരാണ്, പിന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ മാമോദീസയുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ചപ്പാത്തിയും പരിപ്പ് കറിയാണ് രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയണേ. പിന്നെ ഇന്ന് സനുചേട്ടൻ ഇന്നലെ കുറച്ചധികം ബദാം വെള്ളത്തിലിട്ടായിരുന്നു. എന്തിനാണ് ഇത്ര ഇട്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പം എന്തായാലും അതിൽ നിന്ന് കുറച്ച് ഞാൻ കയ്യിലെടുത്ത് പിടിച്ചു. ചപ്പാത്തിക്ക് ചെറിയൊരു ഷേപ്പ് കുറവുണ്ടെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനുണ്ടാക്കുമ്പോഴൊന്നും അത്രയൊരു പെർഫെക്ഷൻ ടേസ്റ്റിൽ വരാറില്ല. അപ്പോൾ എന്തായാലും അമ്മയുടെ ചപ്പാത്തി ഉണ്ടാക്കൽ അവിടെ നന്നുകൊണ്ടിരിക്കുന്ന പരിപ്പ് അവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പണിക്കാരൻ ചേട്ടൻ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഗ്രേസിന് ചപ്പാത്തി പരിപ്പ് കറി കൊടുക്കാണ് കേട്ടോ. ഗ്രേസിന് അങ്ങനെ വലിയ താല്പര്യമില്ല കറി കൂട്ടി കഴിക്കാൻ, വെറുതെ കഴിക്കാനൊക്കെയാണ് ഇഷ്ടം. എന്നാലും ഇടയ്ക്ക് അവൾ അറിയാണ്ടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇമ്മാനു അവിടെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ ബേബീനെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പേ അമ്മയുടെ അടുത്ത് സ്റ്റീവനെ കൊണ്ട് കിടത്തി. ഇനി അമ്മാമ്മോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അമ്മാമ്മ എപ്പോഴും ഇങ്ങനെ പാട്ട് പാടി വർത്താനൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഗ്യാപ്പിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അമ്മ ബേബീനെ കിട്ടി കണ്ട സന്തോഷത്തിലാണ് ഇപ്പോൾ. ഇപ്പോൾ ഹാപ്പിയാണ്, കാരണം ബേബിക്ക് വേണ്ടി ഇത്രയും നാൾ വെയിറ്റ് ചെയ്യായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആ ഗ്യാപ്പിൽ വേഗം പോയി. ഞാൻ എന്തേ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. സനുജാൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞതേ മമ്മി ഇന്നത്തെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ സനുജാൻ പോയി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ചിക്കൻ ഇന്ന് വറക്കണമുണ്ട്, കറി വെക്കണമുണ്ട്. അപ്പോൾ ഇന്ന് പണിക്ക് ചേട്ടനും ഉണ്ടല്ലോ. അപ്പോൾ ചിക്കൻ ഇന്ന് ചെറുതായിട്ടൊരു ചാറിലാണ് വെക്കണേ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഇതേ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഒരു മുട്ട ഇട്ടായിരുന്നു മമ്മി ചിക്കൻ വറക്കാനുള്ള മസാല പരട്ടി. ഇപ്പോൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒരു മുട്ടയും കൂടി ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യാൻ വെച്ചേ. പിന്നെ ഇത് എല്ലാ മസാലകളും ഗരം മസാലയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന എല്ലാ മസാലകളും സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല. എല്ലാം ഇട്ട് നമ്മുടെ സബോളനെയും സംഭവത്തിനൊക്കെ നല്ലോണം കൂട്ടിത്തിരുമി ചിക്കനെയും നല്ലോണമെന്ന് മിക്സ് ചെയ്യാണ്. ഇനി അത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിച്ചു. വെന്ത് കഴിഞ്ഞപ്പോൾ ആദ്യം തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചു. പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, വെളുത്തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് ചെറിയ ഉള്ളി മൂപ്പിച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് കറി താളിച്ചിടാൻ പോവാം. കറി വേവിച്ച സമയത്ത് ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് മമ്മി ഉണ്ടാക്കിയ ഇന്നത്തെ സ്റ്റൈല് ചിക്കൻ കറി. ഇങ്ങനെ സബോള ഒന്ന് വാട്ടാണ്ടാണല്ലോ കറി വെച്ചേ, അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി ഇടാത്തതാണ്. കാരണം വെളുത്തുള്ളിയുടെ പച്ചച്ചുക ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതേ കറി താളിച്ചിരുന്നതിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും ഇടണുണ്ട് ഒരു കളറിന് വേണ്ടി. അത് കഴിഞ്ഞ് നമ്മുടെ കറിയിലേക്ക് ഇട്ടാൽ നമ്മുടെ കറി റെഡി.